മൈക്കിൾ ഹാനേക്കിന്റെ സംവിധാനത്തിൽ 1997 പുറത്തിറങ്ങിയ ജർമ്മൻ ചിത്രം ഫണ്ണി ഗെയിംസ്. പേര് കേട്ടിട്ട് ഇതൊരു എന്റർടൈൻമെന്റ് സിനിമയാണെന്നോ കോമഡി സിനിമയാണെന്നോ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പേരിലുള്ള ഫൺ പേരിൽ മാത്രമേ ഉള്ളൂ. സിനിമ നല്ലൊരു ഒന്നാന്തരം സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഫണ്ണി ഗെയിംസിന്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അവധിക്കാലം ആഘോഷിക്കുവാനായി എത്തുന്ന ജോർജിനെയും ഭാര്യയായ അന്നയെയും അവരുടെ മകനെയും കാണിച്ചുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് വെള്ളവസ്ത്രമണിഞ്ഞ യുവാക്കൾ അവരുടെ വീട്ടിലേക്ക് ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടെത്തുന്നത്. അന്നയ്ക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ എന്തോ ഒരു പന്തികേട് തോന്നിയെങ്കിലും അവൾ അത് കാര്യമാക്കുന്നില്ല. എന്നാൽ പതിയെ പതിയെ യുവാക്കളുടെ പെരുമാറ്റം മാറുന്നു. ഒറ്റ കാഴ്ചയിൽ നിഷ്കളങ്കരെന്ന് തോന്നിയ ആ രണ്ടുപേരും നല്ല അസൽ സൈക്കോപാത്തുകളായിരുന്നു. അവർ ജോർജിനെയും അന്നയെയും വീട്ടിനുള്ളിൽ ബന്ദിയാക്കുകയും തുടർന്ന് മാനസികമായും ശാരീരികമായും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. സൈക്കോപാത്തുകളായ ആ യുവാക്കളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ അന്നയ്ക്കും കുടുംബത്തിനും സാധിക്കുമോ? അത് നിങ്ങൾ ചിത്രം കണ്ടു തന്നെ മനസ്സിലാക്കുക. സിനിമയിലെ അന്ന എന്ന കഥാപാത്രമായി സൂസന്ന ലോതറും ജോർജായി ഉൾറിച്ച് മൂഹയും വേഷമിടുന്നു. സൈക്കോപാത്തായി യുവാക്കളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഫ്രാങ്ക് ഇയറിംഗ്, അർണോ ഫ്രിഷ് എന്നിവരാണ്. ഈ നാലു പേരുടെയും ഗംഭീര പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. സാധാരണ സൈക്കോപാത്ത് സിനിമകളിൽ കാണുന്നത് പോലെ അതിഭീകരമായ വയലൻസ് സീനുകളോ ചോരക്കളങ്ങളോ ഒന്നും ഫണ്ണി ഗെയിംസിൽ കാണുവാൻ സാധിക്കില്ല. അതിൽ നിന്നൊക്കെ വഴിമാറി കഥാപാത്രങ്ങൾക്കൊപ്പം പ്രേക്ഷകനെയും നാല് ചുവരുകൾക്കുള്ളിൽ തളച്ചിടുന്ന അവതരണ രീതിയാണ് സംവിധായകൻ ഉപയോഗിച്ചിരിക്കുന്നത്. ത്രില്ലടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഫണ്ണി ഗെയിംസ് കാണികളിൽ മാനസിക പിരിമുറുക്കങ്ങളും ഉണ്ടാക്കുന്നു. ഒട്ടും നിനച്ചിരിക്കാതെ കടന്നുവരുന്ന ക്ലൈമാക്സും ദിവസങ്ങളോളം കാണികളുടെ മനസ്സിനെ വേട്ടയാടുവാനും സാധ്യതയുണ്ട്. ഗോർ വയലൻസ് രംഗങ്ങൾ ഒന്നുമില്ലെങ്കിലും ഏറ്റവും അധികം ഡിസ്റ്റർബിംഗ് ആയ സിനിമകളിൽ ഒന്നായിട്ടാണ് ഫണ്ണി ഗെയിംസിനെ കണക്കാക്കുന്നത്. മൈക്കിൾ ഹാനേക്കിന്റെ മികച്ച തിരക്കഥയും സംവിധാനത്തിനുമൊപ്പം ജർഗസ് ജർഗസിന്റെ സിനിമാറ്റോഗ്രഫിയും ആൻഡ്രിയാസ് പ്രോച്ചാസ്കിയുടെ എഡിറ്റിംഗും സിനിമയെ കൂടുതൽ മനോഹരമാക്കുന്നു. 1997 കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രത്തിന് നിരൂപകർക്കിടയിൽ നിന്നും പ്രേക്ഷകർക്കിടയിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. 2007 ടിം റോബ്, നവോമി വാട്സ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫണ്ണി ഗെയിംസ് എന്ന പേരിൽ തന്നെ ചിത്രം ഇംഗ്ലീഷിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. ഈ ചിത്രവും സംവിധാനം ചെയ്തിരിക്കുന്നത് മൈക്കിൾ ഹാനേക്ക് തന്നെയാണ്. 1997 ഒറിജിനൽ വേർഷനിൽ നിന്നും യാതൊരു വ്യത്യാസവും വരുത്താതെ ഷോട്ട് ബൈ ഷോട്ട് റീമേക്കായിട്ടാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അല്പം ഡിസ്റ്റർബിംഗ് ആയ എന്നാൽ അധികം ഭീകര വയലൻസ് ഒന്നുമില്ലാത്ത ഒരു സൈക്കോപാത്ത് ചിത്രം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ ചിത്രം കണ്ടു നോക്കുക. സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി ഈ ചിത്രം ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുകൂടി കമൻറ്റ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങൾ എഴുതിയറിയിക്കുമല്ലോ. തുടർന്നും ഇത്തരത്തിലുള്ള മികച്ച സിനിമകളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണ്. ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരുന്നതായിരിക്കും. മറ്റൊരു കിടിലൻ സിനിമയുടെ വിശേഷമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.